നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നേരത്തെ പറയാതിരുന്നത് അതിനെ കാരണം എന്താണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ അറിഞ്ഞെന്ന് കരുതിയിട്ട് പറയാൻ അധികാരമില്ല പറയാൻ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായെങ്കിലേ പറയാൻ പാടുള്ളൂ പറഞ്ഞില്ല എന്നതുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അറിഞ്ഞാൽ മാത്രം പോരാ പറയണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരണം പറഞ്ഞാൽ മാത്രം പോരാ ആക്ഷൻ എടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന വേണം അത് ഇൻഷാഅല്ലാ അടുത്ത ദിവസം നമ്മൾ വിശദീകരിക്കുന്ന ഒരു സംഭവത്തിനോട് ചേർത്ത് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്റെ ഒട്ടകം മിന്നാലിന്റെ തലത്ത് കിടക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം വരുമ്പോ എനിക്കറിയാം എന്റെ ഭാര്യയിൽ നിന്ന് തെറ്റ് വരില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ ലോകത്ത് നീതിന്യായങ്ങളെ മുഴുവനും കൃത്യമായി സ്ഥാപിക്കേണ്ട ഒരു നേതാവിന് അങ്ങനെ ആദ്യം തന്നെ പറയൽ ഉചിതമല്ല കാര്യങ്ങളുടെ നയ നടപടികൾ എങ്ങനെയാണെന്നും അല്ലാഹുവിൽ നിന്ന് തന്നെ നേരിട്ട് പ്രഖ്യാപനം വന്ന് ആളുകൾക്ക് വസ്തുത ബോധ്യപ്പെടണമെന്നും കൃത്യമായ ന്യായങ്ങൾ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രഖ്യാപിക്കാതിരുന്നത് ആ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം വരട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ എന്നെ പ്രഖ്യാപിക്കുകയാണ് റിഫാഅത്ത് ഇബ്നു സയ്ദുൽ ഖൈനുഖായി ഖദ മാത ഫീ ദാലിക യൗമി വകാന അലീമൻ മിൻ ഉലമാഇൽ യഹൂദ് വകഹഫൽ ലിൽ മുനാഫിഖീൻ വകാന മുനാഫിഖൻ ഖദ അളഹറൽ ഇസ്ലാം ഇമാം ഇബ്നു ഹിഷാമും ഇമാം ബൈഹഖിയും ഇമാം ഇബ്നു ഹിഷാമും ഉദ്ധരിക്കുകയാണ് അയാൾ സാക്ഷാൽ ജൂതനാണ് കപട വിശ്വാസിയാണ് പ്രത്യക്ഷത്തിൽ ഇസ്ലാമാണെന്ന് പറഞ്ഞു നടന്നെങ്കിലും ഉള്ളിൽ അയാൾ ഇസ്ലാമല്ല അങ്ങനെയുള്ള ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡീല് ചെയ്യാൻ അതിന്റെ കൃത്യമായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ മുനാഫിഖന്റെ മരണം നേരത്തെ തന്നെ പറഞ്ഞ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അക്കം തെറ്റാതെ അതാ യാതൊരു പോയിന്റും മാറ്റമില്ലാതെ സംഭവിക്കുകയാണ് അതുകൊണ്ടല്ലേ സുറാഖത്ത് ഇബ്നു മാലിക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന നബിതങ്ങളെ തടയാൻ ചെന്നപ്പോ നബിതങ്ങളെ ചോദിച്ചൊരു ചോദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ സുറാഖത്തിന് മനസ്സിലായി ഇത് ജയിച്ചെടുക്കാനുള്ള നേതാവാണ് ഉടനെ അയാള് ചെയ്തതെന്താണെന്നറിയുമോ എനിക്കൊരു സുരക്ഷാ കരാർ എഴുതി തരുമോ ഓരോ രാജ്യത്തെയും പൗരന്മാർ ജയിലറകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ എന്നു മാത്രമല്ല അമേരിക്കൻ നേതൃത്വത്തിൽ ഉള്ളറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ദിവസേന നമ്മൾ മീഡിയകളിലൂടെ അറിയാറുണ്ട് ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിച്ചു ഇയാളുടെ പല്ലുകൾ കൊഴിച്ചു കളഞ്ഞാൽ ഇനിമേൽ അയാൾ പ്രഭാഷണം കൊണ്ട് ഇസ്ലാമിനെതിരെ വരില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ രൂപമാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല അങ്ങനെ ഒരാളെ വിരൂപമാക്കാൻ നമുക്ക് പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഒരു നബിയുടെ ന്യായബോധത്തിൽ പെട്ടതല്ല എന്നാൽ ഉമറെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു നബിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലയോ പ്രിയമുള്ള ഉമറെ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബന്ദിയാണ് സുഹൈൽ ഇബ്നു അംർ അൽ ഖുറശി എന്നയാളെങ്കിൽ നാളെ നിങ്ങൾക്ക് അയാളെ കുറ്റം പറയാൻ പറ്റാത്തൊരു പദവിയിലേക്ക് അയാളെത്തും ഞാനൊരു നബിയാണെങ്കിൽ ഞാനൊരു പ്രവാചകനാണെങ്കിൽ ആ കൃത്യതയോടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആക്ഷേപിക്കാനാവാത്ത ഒരു പദവിയിലേക്ക് അയാൾ ഉയരും
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർപാളയത്തിൽ നിന്ന് ബന്ദിയായി എത്തിയ ആളോട് പറയുകയാണ്, നാളെ ആക്ഷേപിക്കാനില്ലാത്ത ഒരു പദവിയിലേക്ക് അയാൾ എത്തിച്ചേരും. മഹാനായ അല്ലാമ ഇബ്നു കസീർ എഴുതുകയാണ്, قد تحقق ما قاله رسول الله صلى الله عليه وسلم കാലം കടന്നു, കലണ്ടറുകൾ മാറി, കഥകൾ മാറി എഴുതി, പീഡിപ്പിക്കപ്പെട്ടവർ അധികാരികളായി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജയ്യമായ അമരത്തു നിന്ന് ആത്മീയ ചക്രവാളത്തിന്റെ സാരഥിയായി എല്ലാവരെയും നയിക്കുകയാണ്. മക്കാ വിജയത്തിന്റെ അന്ന് അതുപോലെയുള്ള ഒരുപാട് ഗാഥകൾ കടന്നുപോയി. അവസാനം ലോകത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സമ്മിശ്രമായ പ്രതികരണങ്ങളും പ്രകമ്പനങ്ങളുമാണ് വിശ്വാസി ലോകത്തിന്റെ ഹൃദയത്തിൽ ഉയർത്തിയത്. ചിലർ നിലതെറ്റിപ്പോയി, ചിലർ എല്ലാം മറന്നുപോയി, ചിലർ അവരുടെ പല്ലുകൾ കൊഴിച്ചു കളഞ്ഞു, ചിലർ അവർ അന്ധരാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പലതും സംഭവിച്ചു. മദീനയിലുള്ള ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേദനയും ഉൾക്കൊള്ളാൻ കഴിയാതെ പരിഭ്രമിച്ചുപോയി. അവിടെ നിന്നുകൊണ്ട് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള വിശ്വാസികൾക്ക് മുഴുവനും സമാധാനം നൽകി. ശരിയായ ആദർശ പ്രഭാഷണത്തിലൂടെ മഹാനരായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മദീനയിലുള്ള ആളുകൾക്ക് മനസ്സമാധാനം നൽകിയത്, അവരെ സാന്ത്വനിപ്പിച്ചത്. എന്നാൽ മക്കയിലുള്ള ആളുകൾ ചിതറിപ്പോയപ്പോൾ അവരെ സമാധാനിപ്പിക്കുവാൻ ആരാണുള്ളത്? മഹാനായ സുഹൈല് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് ഇന്നലെ ഇസ്ലാമിന്റെ പാളയത്തിലേക്ക് ബന്ദിയായി വരുമ്പോ ഇയാളുടെ സംഭാഷണം മുഴുവനും നിർത്താൻ പല്ല് കൊഴിച്ചു കളയട്ടെയോ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ആ സുഹൈല് ഇബ്നു അംർ എന്നവനാണ് മക്കയിൽ നിന്നുകൊണ്ട് പറയുന്നു, മാ ഖാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ ഖതീബാ. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ സുഹൈൽ ഇബ്നു അംറിൽ ഖുറശി എന്ന് പറയുന്ന ആ മഹാനായ സ്വഹാബി ഇസ്ലാം സ്വീകരിച്ച് ഹിദായത്തിലേക്ക് വന്ന മകൾ വ്യക്തിത്വം മക്കയിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ വിളിക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ അതല്ല ലോകാധിപതിയായ അല്ലാഹുവിനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വസ്തുതയും വിയോഗത്തിന്റെ വേദനയുടെ യാഥാർത്ഥ്യവുമെല്ലാം പറഞ്ഞുകൊടുത്ത മഹാനാണ് സയ്യിദുനാ സുഹൈൽ ഇബ്നു അംറിനൽ ഖുറശി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം മക്ക മുഴുവനും പ്രകമ്പനം കൊണ്ട നേരത്ത് സമാധാനത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചിട്ട് ആളുകൾക്ക് മുഴുവനും സാന്ത്വനം നൽകിയതാരാണ്? മഹാനരായ സുഹൈൽ ഇബ്നു അംറ എന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി നാളെ ഇത്തരം ഒരു പദവിയിലേക്ക് വരുമെന്ന് കാലേ കൂട്ടി അറിയിച്ച നായകരാണ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ മക്കൾ പറഞ്ഞ പാട്ടിന്റെ ഈരടികൾ വീണ്ടും എന്ന് പറയാൻ കൊതിക്കുന്നത്. ഞങ്ങളിലുണ്ടൊരു നബി നാളെ അറിയുന്ന നബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം നാളെ ഇവരെല്ലാം എവിടേക്കാണ് എത്തിച്ചേരുക എന്ന് നേരത്തെ അറിയുന്ന നായകരാണ് റഹ്മത്തുൽ ലിൽആലമീൻ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചില്ലേ, ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെയും കൃത്യമായി അറിയുന്നതിന്റെ
ഒന്നരണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. അതിൽ ഖുറൈശികളുടെ നേതാവായ വലീദ് ഇബ്നു മുഗീറയെ നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. ആ വലീദ് ഇബ്നു മുഗീറയുടെ പരിണിതിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്കും ഖുർആനിനും എതിരെ ഇറങ്ങിയാൽ അയാളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അറബ് ലോകത്തെ വലിയ നായകനാണ്, ഒരുപാട് മക്കളുള്ള ആളാണ്, ഒരുപാട് സമ്പത്തുള്ള ആളാണ്. അയാളുടെ സമ്പത്തിന്റെ ആഢ്യതയിലും അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ വലിപ്പത്തിലും നിന്നുകൊണ്ട് മതത്തെയും മതപ്രവാചകരെയും ആക്ഷേപിക്കുന്ന നേരത്ത് പരിശുദ്ധമായ ഖുർആൻ ഉച്ചരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പറയുകയാണ്, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീം هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم. പരിശുദ്ധമായ ഖുർആൻ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് ലോകത്തിന് മുമ്പിൽ ആശങ്കയില്ലാതെ വിവരിക്കുകയാണ്. നബി തങ്ങളോട് ഖുർആൻ പറയുകയാണ്, ولا تطع كل حلاف مهين അനാവശ്യമായി ഏറെ സത്യം ചെയ്യുന്ന നിന്ദ്യനായ ആളെ അനുസരിക്കല്ലേ നബിയേ. ഹമ്മാദിം മശായിം ബിനമീം പരദൂഷണം പറയുകയും മേഷണി പറയുകയും ചെയ്യുന്നയാളാണ് അയാൾ. അയാൾ ഏഷണിക്കാരനാണ്, അയാൾ പരദൂഷണം നടത്തുന്നയാളാണ്. മുമ്പിൽ ജീവിച്ചിരിക്കുന്ന വലീദ് ഇബ്നു മുഗീറയ്ക്കെതിരെ ന്യായവാദങ്ങൾ നടത്തുകയാണ്. അയാളുടെ മോശത്തരങ്ങളെ ഖുർആൻ എണ്ണി പറയുകയാണ്. മരിച്ചുപോയ ആളെ കുറിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുപാളയത്തിലെ മുന്നണി പോരാളികളിൽ ഒരാൾ. പരിശുദ്ധമായ ഖുർആനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മൂലാമാലകൾ വലിച്ചിടുന്നയാളെ കുറിച്ച് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ നേതാവായി കാണുന്ന വലീദ് ഇബ്നു മുഗീറ ആരെന്നറിയുമോ? ആരാണെന്നറിയുമോ? അയാൾ അനാവശ്യമായി ഏറെ സത്യം ചെയ്യുന്നയാൾ, അനാവശ്യങ്ങളിൽ ഇടപെടുന്നയാൾ, പരദൂഷണം നടത്തുന്നയാൾ, ഏഷണിക്കാരൻ മാത്രമല്ല, നന്മകളെ മുഴുവനും തടയുകയും ക്രൂരതകൾ മുഴുവൻ ചെയ്യുകയും ഏറെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നയാളാണ്. എല്ലാ ക്ഷേമങ്ങൾക്കും പുറമെ പറയാനുള്ളത് അയാൾ ശരിയായി പിറന്നവനല്ല, അയാളുടെ ജന്മം ശരിയല്ല, പരമ്പരയില്ലാത്തവനാണ്, വാപ്പയെ പറയാനില്ലാത്തവനാണ്. അങ്ങനത്തെ ആളാണ് വലീദ് ഇബ്നു മുഗീറ. പക്ഷേ ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ അഹങ്കാരവും ധിക്കാരവും എല്ലാം കാണിക്കാനുള്ള കാരണം എന്താണ്? സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളും ഉണ്ട് എന്നതിന്റെ ഗമയിലാണ് അവൻ ഈ അഹങ്കാരം മുഴുവൻ ചെയ്യുന്നത്. പണത്തിന്റെയും സന്താനങ്ങളുടെയും വലിപ്പത്തിലാണ് അവൻ ഈ ധിക്കാരിയായി മാറിയത്. അവൻ ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? ഇദാ തുത്ലാലൈ ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ. ഖുർആൻ കേട്ടാലയാള് പറയും ഇത് പഴങ്കഥയാണെന്നയാള് പറയും, ഇത് മുൻഗാമികളുടെ വെറും വാക്കുകളാണെന്നയാൾ പറഞ്ഞു തള്ളും. പണത്തിന്റെയും മക്കളുടെയും പെരുമയിൽ നിന്നാണ് അയാൾ ഇത് ചെയ്യുന്നത്.
എന്നാൽ കേട്ടുകൊള്ളൂ, സനസിമോ അലൽ ഖുർതൂം, അയാളുടെ തുമ്പിക്കൈക്ക് നമ്മൾ അടയാളമിടും. മുമ്പിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഡെഫിനറ്റ് ആയിട്ട് ഖുർആൻ പറയാണ്, പറയാ എതിരാളികളുടെ നേതാവിനെ കുറിച്ചുള്ള ചാർജ് ഷീറ്റ് നിരത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറയാൻ ആശങ്കയില്ല, കാരണം ഏകൽ കൂടാതെ ഒന്നും പറയാത്ത പുണ്യനബി തങ്ങൾക്ക് കാര്യം പറയുന്നതിൽ ബേജാറില്ല, പ്രശ്നം പറയുന്നതിൽ ഭയക്കാനില്ല. ഈ വിവരണമെല്ലാം അങ്ങ് കേട്ടപ്പോൾ അയാളെ ഏറ്റവും ചൊടിപ്പിച്ച വിവശയം ഏതാണ്? തന്തയില്ലാത്തവനാണ് എന്നാണ് നേരെ അതിനുള്ളൊരു പരിഭാഷ പറയാനുള്ളത്. ഈ വിവരം അയാൾക്ക് സഹിക്കാനായില്ല, അയാള് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരങ്ങൾ മുഴുവനും അങ്ങ് പറഞ്ഞപ്പോൾ വലീദ് ഇബ്നു മുഗീറ ചെല്ലുകയാണ് ഉമ്മാന്റെ അടുക്കലേക്ക്, മാതാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഇന്ന മുഹമ്മദൻ വസഫനീ ബിഅശ്രി സിഫാത്ത്, എന്റെ പത്ത് വിശേഷണങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒൻപത് കാര്യങ്ങളും എന്നിലുള്ളത് തന്നെയാണ്. അപ്പൊ ഒരാളെ ആക്ഷേപിച്ചു എന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവൻ കൃത്യമാണ്, അയാൾ തന്നെ സമ്മതിക്കുകയാണ്. വജത്തു ഫീ തിസ്അൻ, ഒൻപത് കാര്യങ്ങളും എന്നിലുള്ളതാണ്. എന്നാൽ ഫമ്മസ്സനീമോ, എനിക്ക് വാപ്പയുണ്ടോ ഇല്ലേ എന്നത് എനിക്കതിനെ കുറിച്ച് വിവരമില്ലല്ലോ ഉമ്മ, അതുകൊണ്ട് ഉമ്മയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്? ഉമ്മ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഉമ്മാന്റെ പെരടി ഞാൻ വെട്ടിക്കളയും ഉമ്മ, അതുകൊണ്ട് സത്യം പറയണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ വിഷയം എന്റെ കാര്യത്തിൽ ശരിയാണോ തെറ്റാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധിത സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഒരാളെ കുറിച്ച് പത്ത് പോയിന്റുകൾ എണ്ണി പറഞ്ഞു. അയാൾ പറഞ്ഞു ഒമ്പതും എന്നിലുണ്ട്, പത്താമത്തെ കാര്യം എനിക്ക് പറയാനാവില്ല. ഉമ്മാനോട് പോയി ചോദിച്ച് ശരിയാണോ എന്റെ ജന്മത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫഖാലത്ത്, അപ്പോൾ ആ മാതാവ് പറയുകയാണ് മോനെ, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ നീ വാപ്പ എന്ന് പറയുന്നയാൾ അയാൾ ശണ്ഠനാണ്, അയാൾ കുട്ടിയുണ്ടാകാത്ത ആളാണ്. അയാൾ മരിച്ചാൽ സമ്പത്ത് മറ്റുള്ളവരിലേക്ക് നീങ്ങിപ്പോകുമോ എന്ന് ഭയന്നപ്പോ ഇവിടെയുള്ള ഒരു ഇടയനെ ഞാൻ വിളിച്ചുകൂട്ടി, നീ ആ ഇടയന്റെ മകനാണ് മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ പൂർണമായി അങ്ങ് സ്കാൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. വലീദ് ഇബ്നു മുഗീറ മാതാവിനോട് പോയി ചോദിച്ചു എന്താണ് സംഭവമെന്ന്. ഉടനെ മാതാവ് പറയുന്നത് ശരിയാണ് മോനെ, നീ മുഗീറയുടെ മകനല്ല, നീ ഒരിടയന്റെ മകനാണ്. ഇതെല്ലാം തെളിഞ്ഞിട്ടും അയാളെ നബിതങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല. എത്ര തെളിവ് നിരത്തിയാലും ഹിദായത്തുള്ളവർക്കല്ലേ അത് സ്വീകരിക്കാനാവൂ. ലോകം മുഴുവനും മൗലിദാഘോഷം നടക്കുകയാണ്, ഇമാമുകൾ മുഴുവനും മൗലിദ് എഴുതിയിരിക്കുകയാണ്,
ഇമാമുകൾ മുഴുവനും മൗലിദിനെ വേണ്ട ഒത്താശകൾ ചെയ്തിരിക്കുകയാണ്. മൗലിദിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയവരാരും നിസ്സാരക്കാരല്ല. ആഗോളതലത്തിൽ എത്രയെത്ര മൗലിദിന്റെ വിപുലമായ സദസ്സുകളാണ്. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോ കോഴിക്കോട് കടപ്പുറത്ത് അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് നടക്കുകയാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരാണ് വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരെല്ലാം നബി തങ്ങളുടെ മഹത്വം പറയുകയാണ്. ഇതെല്ലാം കണ്ടാലും ഈമാനുള്ളവർക്കല്ലാതെ അത് സ്വീകരിക്കാനാവില്ല. തെളിവ് ബോധ്യപ്പെടണമെങ്കിലും ഹിദായത്ത് വേണം. അതില്ലാത്തവർക്കത് സ്വീകരിക്കാനാവില്ല. വരട്ടെ, ഖുർആൻ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ സനസിമുഹു അലൽ ഖുർതൂം. അയാളെ നിസ്സാരനാക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രയോഗം നടത്തിയത്. അയാളുടെ തുമ്പിക്കൈക്ക് നാം വരയിടും. അതാ ബദറിൽ വെച്ച് അയാളുടെ മൂക്കിന് വലിയ ഒരു മുറിവ് പറ്റുകയാണ്. അടയാളം പിന്നെ മാറിയിട്ടില്ല. പറഞ്ഞതുപോലെ തന്നെ നിലകൊള്ളുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പുലരുകയാണ്. ആർക്കും ഇവിടെ ആശങ്കപ്പെടാനില്ല. ഞാൻ ഈ ഒരു മൂന്ന് ദിവസം ഇത്തരം സംഭവങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പച്ചയായി പുലർന്നിരിക്കുകയാണ്. അതുപോലെ പറഞ്ഞിട്ടുള്ള ഇനി വരാനുള്ള കാര്യം പുലരുമേ, അതിനെക്കുറിച്ചൊരു ഗൗരവതരമായ ആലോചന വേണം എന്നതിലേക്ക് എന്നെയും നിങ്ങളെയും ക്ഷണിക്കാനാണ് ആദ്യം പുലർന്ന കാര്യങ്ങൾ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജീവിതകാലത്ത് പറഞ്ഞു, അത് പുലർന്നു. ഇമാമിങ്ങളുടെ എല്ലാം ഈ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ ശൈലി എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പുലർന്നു. സ്വഹാബത്തിന്റെ കാലത്ത് പുലർന്നു. പിൻഗാമികൾക്കത് കാണാനായി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘടനയിലാണ് മഹാന്മാരായ അയ്മത്തുകൾ ഈ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങളെ എഴുതിയത്. അവരുടെ പിന്നിലെ ഒരു വായനക്കാരനാണ് ഞാൻ. അത് കേൾക്കുന്നവരാണ് നമ്മൾ. നമുക്കും അവരുടെ വഴിയെ സഞ്ചരിച്ചാൽ ചെറിയ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ചില ആളുകളെ വിചാരിക്കും ഈ ഏഴു ദിവസം തുടർച്ചയായി എല്ലാ കൊല്ലവും പറയുമ്പോ ഇത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ എന്താണുള്ളത്? ചില ആളുകൾ ചോദിക്കും, എന്തേ നിങ്ങൾക്ക് വേറെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറഞ്ഞുകൂടെ? അവർ ഹബീബായ തങ്ങളുടെ ചരിത്രത്തിന്റെയും സന്ദേശത്തിന്റെയും വ്യാപ്തി അറിയുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ആലോചിച്ചു പോകുന്നത്. بلغ المدع في صفه فما بلغ بالغ من شعر ما اوتي بها من بالبال. ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ അല്ലഫൽ അലിഫ് എന്ന കാവ്യത്തിലൂടെ പറയുകയാണ്. അതാ നോക്കൂ, ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫീ ഫമാ ബലഗ. ഒരുപാട് ആളുകൾ നബി കീർത്തനത്തിന്റെ പാരമ്യതയിലെത്തി നിന്നുകൊണ്ട് നബി തങ്ങളെ പറയാൻ നോക്കിയെങ്കിലും ഫമാ ബലഗ ബാലിഗും മിൻ ശാറമാ ഊതീ ബിഹാ മിൻ ബാലിബാൽ. അവരാലോചിച്ചതിന്റെ ഒരു അംശം പോലും പറയാൻ ഹബീബായ തങ്ങളുടെ മദിഹിൽ നിന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അയ്യൽ വറാ ഫഹുമു മഅനാഹു ഫലൈസ യുറാ. നമുക്ക് ഉൾക്കൊള്ളാവുന്ന
ആവുന്ന ഒരു പരിധിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ഹബീബായ തങ്ങൾ ആരാണ്? വഅഫളുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമില്ലനി സീഖാഖി. അല്ലാഹു പടച്ച ഏറ്റവും അത്യുന്നതരായ സൃഷ്ടി പ്രഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മഹത്വത്തെ എങ്ങനെയാണ് വിനീതരായ നമുക്ക് ഉൾക്കൊള്ളാനാവുക? നമ്മുടെ പാത്രം ചെറുതാണ്, ബുദ്ധി ചെറുതാണ്, ഹൃദയം ചെറുതാണ്. ഈ ചെറിയ പാത്രത്തിൽ എങ്ങനെയാണ് ഈ കടൽ ഉൾക്കൊള്ളാനാവുക? അതുകൊണ്ട് ഹബീബിനെ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധ്യമല്ല. വരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചന പുലർച്ചയുടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയാം. കണ്ടില്ലേ, ഉബയ്യ ഇബ്ന ഖലഫ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു ദിവസം മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാൾ നല്ല ഒരു കുതിര വാങ്ങി. ആ കുതിരയുടെ മേലെ വലിയ ഗമയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ അതാ മുന്നിൽ ഹബീബായ തങ്ങളെ കണ്ടപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉബയ്യ ഇബ്ന ഖലഫ പറയുകയാണ്, അല്ലയോ മുഹമ്മദ്, ഈ വാഹനത്തിന്റെ മേലെ വന്ന് ഞാൻ നിങ്ങളെ കൊന്നുകളയും. വലിയ പ്രൗഢിയുള്ള വാഹനം. ആ വാഹനത്തിന്റെ മേലെ വാഹനങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ അധികരിക്കുമ്പോൾ ആളുകളുടെ ഈമാൻ ഇങ്ങനെ മാറും. അതാണ് നേരത്തെ വലീദ് ബിൻ മുഗീറയെ കുറിച്ചുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങിയത് വലീദ് ബിൻ മുഗീറയെ കുറിച്ചാണെങ്കിലും ഇതിന്റെ ആശയം എല്ലാവർക്കും ബാധകമാണ്. സമ്പത്തിന്റെ പെരുമയിൽ, സന്താനങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വലുതാകുമ്പോ പടച്ചവനെ മറന്ന് അഹങ്കരിക്കുന്ന മുഴുവൻ ആളുകൾക്കും താക്കീത് നൽകുന്ന സൂക്തങ്ങളാണിത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. പടച്ചവനെ മറന്നു പോകുന്ന ആളുകളായി മാറരുത് നമ്മൾ. അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ടാണ് നമുക്ക് നല്ല വീടുകൾ ഉണ്ടായത്. നല്ല വീട് കിട്ടിയപ്പോൾ പള്ളിയിൽ വരാൻ നേരമില്ല. നല്ല സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ വഴുതിന് വരാൻ അവർക്ക് സമയമില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വ്യാപ്തിയുടെ മുമ്പിൽ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലതയിൽ നന്മകളെ മറന്നു പോകുന്ന ആളായി മാറാൻ പാടില്ല. ചില ആളുകളൊക്കെ വിചാരിക്കും, ഞാൻ വലിയൊരു മുതലാളി, ഞാനെങ്ങനെ ഒരു വഴുതിന്റെ മജ്‌ലിസ് പോയിരിക്കുക, ഞാനെങ്ങനെയാ ഒരു ദീനിയായ പ്രവർത്തനത്തിൽ ഇറങ്ങാ, ഞാനെങ്ങനെയാ പള്ളിയുടെ ആവശ്യത്തിന് ഒരു പെരുവിനിറങ്ങാ, ഞാനെങ്ങനെയാ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുക, ഞാൻ വലിയൊരു വൈറ്റ് കോളറായി പോയല്ലോ. നിനക്കിതെല്ലാം നൽകിയത് ആരാണ്? എല്ലാം നൽകിയ ദാതാവ് ആരാണ്? എല്ലാത്തിന്റെയും ഉടമത്തൻ ആരാണ്? നിന്റെ മേന്മ കൊണ്ടല്ല ഇതൊന്നും ഉണ്ടായത്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ചില പരമദരിദ്രന്മാർ വിദേശ രാജ്യത്തെത്തിയപ്പോൾ കോടിപതികളായി. ചില കോടിപതികൾ എല്ലാം പൊട്ടിത്തകർന്നുകൊണ്ട് ദരിദ്രന്മാരായി. ആരോഗ്യത്തിന്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മികവുകളുടെയും മിഴിവുകളുടെയും മുമ്പിലല്ല, എല്ലാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആരോരും ഇവിടെ നിന്ന് മരിച്ചു പോയാൽ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനില്ല, എല്ലാം ഇവിടെ വെച്ചിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് എപ്പോഴും വിനയമുള്ളവരാകണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന കാലം ലളിതമായ ജീവിതം. മദീനയിൽ വന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വലുതായി, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊട്ടാരം എടുക്കാം, രണ്ടർത്ഥത്തിലും കൊട്ടാരം ഉണ്ടാക്കാം. ഒന്ന്, അല്ലാഹുവേ എനിക്കൊരു കൊട്ടാരം വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങാം. അല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ നബി തങ്ങൾക്ക് സമ്മതമുണ്ടെന്നറിഞ്ഞാൽ മതി, പൊന്നുകൊണ്ട് കൊട്ടാരമുണ്ടാക്കാൻ അവരെ തയ്യാറാണ്. അതുമാത്രമല്ല, അറബ് ലോകത്തെ മാമലകളെ മാടി വിളിക്കുകയാണ്. ഹായ്യ മാശമമീ
فأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. نبي صلى الله عليه وسلم ولي نهدا واي അവിടെ ആജ്ഞാനുവർത്തികളായ ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ, ഏത് കാലത്താ ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ, ഇന്നത്തെ ജനസംഖ്യയുടെ എത്രയോ എത്രയോ അംശം മാത്രമുള്ള ഒരു കാലത്ത്, അന്നത്തെ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്രയോ വലിയ ഒരു സംഖ്യയുടെ സൂചനയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അത്രയും വലിയ ജനസഞ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപെരുമാറ്റങ്ങളെ അനുസരിക്കാനുള്ള സമയത്തും ഒരു കൊട്ടാരം വേണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചില്ല. ജീവിതത്തിന്റെ നിലവാരത്തിൽ അവിടുന്ന് പരിധി വിട്ടില്ല. എപ്പോഴും ലളിതമായി ജീവിച്ച നേതാവാണ്. ഉഹിബ്ബു അൻ അകൂന നബിയൻ അബ്ദാ വലാ ഉഹിബ്ബു അൻ അകൂന നബിയൻ മലികാ. എനിക്കൊരു വലിയ ഭരണാധികാരിയായ നബിയാവാൻ ആഗ്രഹമില്ല. എനിക്ക് അള്ളാഹുവിന്റെ വിനീത ദാസനായ ഒരു വിനയമുള്ള ആളായാൽ മതി എന്ന രൂപത്തിൽ ജീവിച്ച നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വന്നിടത്തേക്ക് നമുക്ക് വരാം. അതാ ഉബയ്യ് ഇബ്നു ഖലഫ് പറയുന്നു, ഈ വാഹനത്തിന്റെ മേലെ വന്ന് നിങ്ങളെ കൊല്ലാനാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അഖ്തുലുക ഇൻഷാ അല്ലാഹ്. അത്രയും ധിക്കാരിയാവാൻ പാടില്ല ഉബയ്യ്. ഇസ്ലാമിക പ്രബോധനത്തിന്റെയും പ്രചാരണത്തിന്റെയും വഴിയിൽ ആവുന്ന മുഴുവനും തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ട് നന്മയുടെ വഴിയിൽ വിഘാതം നിൽക്കുന്നത് എന്നോട് പറയാനുള്ളത്, അഖ്തുലുക ഇൻഷാ അല്ലാഹ്. നമുക്ക് കാണാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഉബയ്യ് ഭയന്നു പോയി. കാരണം ഇത് പറയുന്നത് നിസ്സാരമുള്ള ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു പൊയ് വാക്ക് പറയില്ല, ഒരു വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഉബയ്യ് ഇബ്നു ഖലഫിന് അറിയാം ഇത് നിശ്ചയമായും സംഭവിക്കാനുള്ളതാണ്. കാലങ്ങൾ കഴിഞ്ഞു. അതാ ഉഹദിന്റെ യുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് ഏറെ പരിക്ക് പറ്റി. ഒരുപാട് ആളുകൾ കൂട്ടം വിട്ട് ചിതറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയിൽ തന്നെ പല പരിക്കുകളും പറ്റിയപ്പോ ثم صعد رسول الله صلى الله عليه وسلم بأصحابه شعب الجبلي പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്വാരത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീങ്ങിയപ്പോ ഫഖബല നഹവഹു ഉബയ്യ് ഇബ്നു ഖലഫ് നബി തങ്ങൾക്ക് നേരെ വരികയാണ്. വഹുവ യഖൂൽ യാ മുഹമ്മദു മാ നജൗതു ഇൻ നജൗതാ. സ്വഹാബത്തെല്ലാം ചിതറിപ്പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെട്ട് കിട്ടിയ സമയമാണല്ലോ. ഏതായാലും ഇപ്പോൾ തന്നെ വകവരുത്താം. നാളെ എന്റെ ആ പ്രവാചകരുടെ വാക്ക് എന്റെ മേൽ പുലർന്നാൽ എനിക്കിവിടെ ജീവിതം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉബയ്യ് ഇബ്നു ഖലഫ് പറയുകയാണ്, മാ നജൗതു ഇൻ നജൗതാ, നിങ്ങൾ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടാൻ പോണില്ല, അതുകൊണ്ട് ഞാൻ നേരെ ആക്രമിക്കാൻ പോവുകയാണ്. ഫറമാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹർബത്തിൻ ഫജുരിഹ ഉനുഖു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ആയുധമെടുത്ത് മെല്ലെ ഒന്ന് അങ്ങും കാണിച്ചപ്പോൾ അവന്റെ കഴുത്തിൽ ഒരു മുറി വന്ന് വീണു. കരഞ്ഞുകൊണ്ട് ഉബയ്യ് ഇബ്നു ഖലഫ് പിന്നോട്ട് ഓടുകയാണ്. അയാളെ വിളിച്ചു പറയുന്നുണ്ട്, ഖത്തലനി വല്ലാഹി മുഹമ്മദ്, ഖത്തലനി വല്ലാഹി മുഹമ്മദ്, ഖത്തലനി വല്ലാഹി മുഹമ്മദ്, മുഹമ്മദ് എന്നെ കൊന്നിരിക്കുകയാണ്.
فاتبه واصحابه അപ്പോള ഉബയ്യന്റെ കൂട്ടുകാര് പറയുകയാണ് എടാ നീ എന്തിനാണ് ഈ ഓരിയിടുന്നത് എന്തിനാണ് നീ ബഹളം വെക്കുന്നത് ഇന്നമാഹു അഖദ്ഷുൻ ഇത് കേവലം ഒരു മുറിവ് മാത്രമല്ലേ ഉള്ളൂ നിന്നെ എവിടെയാണ് കൊന്നത് ഈ സംഭവം ഒരുപാട് ഇമാമിയങ്ങൾ വ്യത്യസ്ത നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാമ യൂസുഫ് സാലിഹ് ഹഷാമി ഇമാം ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായ ഇമാം ഇബ്നു ഹിഷാം ഇമാമുകളെല്ലാം ഏറെ നിവേദനം ചെയ്ത ഒരു സംഭവമാണിത് വ്യത്യസ്തങ്ങളായ നിവേദനം കാണാം അതിൽ ഒരു സ്ഥലത്ത് വായിക്കാനിട വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് പുലരുമെന്ന് കണ്ടയാൾ ശരീരം മുഴുവനും ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത് ഇരുമ്പിന്റെ പടച്ചട്ട അണിഞ്ഞിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധം തട്ടാതിരിക്കാൻ അവിടെ ഇമാമിങ്ങൾ എഴുതിയത് കാണാം അയാളുടെ ഹെൽമെറ്റിന്റെയും കോട്ടിന്റെയും ചേരുന്ന സ്ഥലത്തൊരു നൂലിന്റെ ഗ്യാപ്പ് ഉണ്ട് അത്ര മാത്രമേ ബാക്കിയുള്ളൂ അത്രയും വെൽ സെറ്റപ്പോടുകൂടിയാണ് അയാൾ വന്നത് അയാൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പോയി വാക്കാവില്ല ആ ഒരു മുൻകരുതലോടെയാണ് വന്നത് ഇയാൾ കലിതുള്ളി ബഹളം വെച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു നിന്ന സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആയുധം ഇങ്ങോട്ട് വാങ്ങി ഇങ്ങനെയൊന്ന് കാണിച്ചതേ ഉള്ളൂ ഈ ചെറിയ ഒരു ഗ്യാപ്പിൽ മുറിവ് വീഴുകയാണ് ചില മഹാന്മാരുടെ റിപ്പോർട്ടിൽ കാണാമത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഏതായാലും ഇരിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധത്തിന്റെ ആംഗ്യം കൊണ്ട് മുറിവേറ്റ് നിലവിളിച്ച് നടക്കുമ്പോൾ അയാളുടെ അനുയായികള് പറയാണ് ഇന്നമാഹു ഇതൊരു മുറിവ് മാത്രമല്ലേ ഉബയ്യേ അപ്പോഴാണ് ഓർക്കുന്നത് അന അഖ്തുലുക അല്ലാഹു തന്നെ സത്യം നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ ഓർക്കുന്നില്ലേ മക്കാരെ ലോ ബസഖ അലയ്യ ലഖതലനീ അപ്പോ ഉബൈ ഇബ്നു ഖലഫ് പറയാണ് മുഹമ്മദ് നബിയുടെ അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ അതുകൊണ്ട് മുഹമ്മദ് നബി ഒന്ന് തുപ്പിയെങ്കിൽ തന്നെ ഞാൻ മരിച്ചു അത്രേ വേണ്ടു ഈ മുറിവൊന്നും അല്ല ഒന്ന് തുപ്പിയാൽ തന്നെ ഞാൻ മരിച്ചു പോയനെ തുപ്പിയാൽ തന്നെ ഞാൻ മരിച്ചു പോകും കാരണം ആ വാക്ക് അത്രമേൽ ആഴമുള്ളതാണ് അത്രമേൽ പുലരേണ്ടതാണ് ഈ പരിക്കിൽ അയാൾ മരിച്ചുപോയി മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ സരിഫ് എന്ന് പറയുന്ന ദേശത്ത് വെച്ച് ഉബൈ ഇബ്നു ഖലഫ് മരണപ്പെട്ടു പോയി ഇസ്ലാമിന്റെ വിരോധിയുടെ അന്ത്യമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ് ലഖദ് വരിസല്ലലാലത നബീ ഉബൈ യൗമ ബാറസഹു റസൂലു ആ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്നയാൾ വാപ്പാന്റെ കയ്യിൽ നിന്ന മാർഗഭ്രംശത്തെ വഴികേടിനെ അനന്തരം എടുത്ത ആളാണ് എടാ നുരുമ്പിയെ എല്ലാം കൊണ്ട് നീ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയല്ലടാ നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഈ ഒരാളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുധത്താൽ ലോകത്തെ കൊല്ലപ്പെട്ടിട്ടില്ല ഉബൈ ഇബ്നു ഖലഫ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുധത്താൽ കൊല ചെയ്യപ്പെട്ടത് ഇത്ര വലിയ ഹതഭാഗ്യനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ ഇടക്കിടക്ക് പറയും അഹോ കഷ്ടം എത്ര ആളുകളാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സ്വർഗത്തിലേക്ക് പോയത് ആ നബി തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ നിയോഗമുണ്ടായി അവിടുത്തെ വചനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടി അവിടുത്തെ ഉപദേശങ്ങൾക്ക് സാഹചര്യമുണ്ടായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ വന്നു എന്നിട്ടും ആ ഒരു പ്രവാചകർ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉന്നതരായ പ്രവാചകരുടെ ആയുധത്താൽ മരിക്കേണ്ടി വന്നല്ലോടാ നിന്നെപ്പോലെ നിർഭാഗ്യവാൻ ദൗർഭാഗ്യവാൻ ആരാണ് വേറെ ഉള്ളത് എന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാവ്യ തല്ലജങ്ങൾ വാ
വാളിനേക്കാൾ മൂർച്ചയോടെ പോകുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. അതൈതൈലൈഹി തഹമീലു റിമാദമീ വതുഇദു വന്തമീ ജഹൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പുലരുകയാണ്. ഉബൈ ഇബ്നു ഖലഫ് എന്നയാൾ കൊല്ലപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ എല്ലാ അറിവിന്റെയും നിറധരിയാണ്. ഫർഷ് സേ അർശ് കാ റാബി താപ് ഹേ ആപ് ആയേ നദേ ബാത് ബന്തീ നദീ ബാത് സേ ബാത് കാ സിൽസിലാ ആപ് ഹേ. എല്ലാ കാര്യങ്ങളുടെയും വിവരങ്ങളുടെയും കേന്ദ്രമാണ്, അറിവിന്റെ പരമ്പരയാണ്. ഭൂമി മുതൽ അർശ് വരെയുള്ള മുഴുവൻ ലോകത്തിന്റെയും നായകരാണ്. അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹിക്കി ഫർഷ് ഹഖ് ഹേ മസ്നദേ തഹാ റസൂലുള്ളാഹിക്കി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പുലർന്നിരിക്കുകയാണ്. ഇനിയും കടന്നു വന്നാൽ അടുത്ത ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിക്കും ഇസ്ലാമിന്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോ നരകം ഉണ്ടോ സ്വർഗം കിട്ടിയാലായി, അതുകൊണ്ട് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതൊക്കെ അനുഭവിച്ച് സ്തുതിച്ച് രസിക്കണം. നരകവും സ്വർഗവും ഒക്കെ ഉസ്താദന്മാർ വഴുതു പറയും. നാളെ മരിച്ചു കഴിഞ്ഞുണ്ടോ ഇല്ലയോ ആർക്കറിയാം? മരിച്ചുപോയ ആരും തിരിച്ചു വന്നില്ല, കണ്ടതൊന്നും വന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടൊക്കെ ഇങ്ങനൊക്കെ പറയണത് ശരിയോ അല്ലേ? ഏതായാലും ഒരു പൊതു ജനറൽ വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ ഒരു യഖീൻ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ ആയിരിക്കുകയാണ്. ഒരു യഖീൻ, ഒരു ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും കൽവിലുണ്ടോ സഹോദരന്മാരെ? ആ ഉറപ്പ് വരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാ പുലർന്നത് കണ്ടില്ലേ? ഇതുപോലെ നാളെ നിങ്ങൾക്കൊരു ലോകം വരാനുണ്ട്, ഇതുപോലെ ഒരു ലോകം വരാനുണ്ട്. ഇന്നത്തെ വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതം കണ്ടാൽ പരലോക വിവരങ്ങളും മരണാനന്തര വിവരങ്ങളും എല്ലാം വഴുതു പറയാനും പള്ളിയിൽ പറയാനും മാത്രമുള്ള കാര്യം നമ്മുടെ ഒന്നും ജീവിതത്തിലേക്ക് വരുന്നില്ല. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നെവർ മൈൻഡ് ആക്കി വെക്കുകയാണ്. ഇസ്ലാമിന്റെ ആചാരങ്ങളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വരാൻ ആളുകളില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തിട്ട് സ്വർഗം കിട്ടണമെന്ന ചിന്തയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ലോകഗുരുവായ തങ്ങളും പറഞ്ഞ ഒന്നിനും മാറ്റം വരാനില്ല. അന്നമാ ഖാല വഖിയൂ, പറഞ്ഞത് മുഴുവനും പുലരാനുള്ളതാണ്. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഈമാൻ ശരിയായ ദിശയിലേക്ക് വരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകൾ വസ്തുതയാണെന്നറിയണം. നമ്മുടെയൊക്കെ നാടുകളിൽ വീടുകളിൽ നടക്കുന്ന കല്യാണ മാമാങ്കങ്ങളിൽ നിന്ന് അനാചാരങ്ങൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞാൽ ചെവിക്കൊള്ളാൻ ആളുകളില്ല. കാരണം എന്താ? അതൊക്കെ മൂലിയാര് പറയും, ഇതൊക്കെ നമ്മൾ ചെയ്യും, നരകവും സ്വർഗവും ഒക്കെ കണ്ടാലായി. അവിടല്ലേ നമ്മുടെ വിചാരം? നമ്മുടെ പെൺമക്കളെ രാവിലെ മുതൽ ഓഡിറ്റോറിയങ്ങളിൽ പ്രദർശന വസ്തുവാക്കി വെക്കുമ്പോ അരുതു വാപ്പാ, ഇത് നിങ്ങളെ അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ്, ഇത് നിങ്ങളെ അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ്, നിങ്ങളോട് ഇതിനെ കുറിച്ച് വിചാരണയുണ്ട്, ഈ മകളെ എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ വളർത്തി, എങ്ങനെ പരിപാലിച്ചു, എങ്ങനെ വിവാഹം കഴിച്ചയച്ചു, നിങ്ങളോട് ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് വരുന്നുണ്ടോ? നമ്മുടെയൊക്കെ ആലോചനയിൽ ഇതുണ്ടോ? ഇല്ല. നമ്മുടെ മക്കൾ രാവിലെ ഉടുത്തൊരുങ്ങിയിട്ട് ഇറങ്ങുന്നു പാഠശാലകളിൽ പോകാൻ. മുട്ടുവരെയുള്ള പാവാടയുടുത്ത മുസൽമാന്റെ മക്കള് തൊട്ടടുത്തുള്ള ഏതൊക്കെയോ സഭകളുടെ പാഠശാലയിലേക്ക് പോകുന്നു. കാരണം എന്താ? ഹൈ സ്റ്റാൻഡേർഡ്, ഫ്ലുവൻസി ഇംഗ്ലീഷ്, എന്തൊക്കെയോ അങ്ങനെ എങ്ങനെയൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എല്ലാമാണ്. എടോ, നിന്റെ നാളെ സ്വർഗം തരേണ്ട ഇസ്ലാമിന്റെ നിയമത്തിനെതിരാണത്. അവിടെ പോയി അള്ളാഹുവിന്റെ ദീനിനെതിരെയാണ് ചെയ്യണത്. അതൊന്നും ഇവിടെ വിഷയമല്ല. എന്റെ മോൾ ഇംഗ്ലീഷ് പറയണം, എന്റെ മോൾ ഇംഗ്ലീഷ് സംസാരിക്കണം, എന്റെ മകൻ ഇംഗ്ലീഷുകാരനാവണം. നിങ്ങളുടെ മകനും മകളും ഇങ്ങനെ ഇംഗ്ലീഷുകാരിയായാൽ, ഇംഗ്ലീഷുകാരനായാൽ നാളെ അവർക്ക് സ്വർഗം കിട്ടാൻ പറ്റാത്ത ജീവിതമാണ്.
അതൊക്കെ കണ്ടാലായി കേട്ടാലായി. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഈ സമുദായത്തിന്റെ എത്ര മക്കളാണ് രാവിലെയുള്ള സ്കൂൾ ബസ്സുകൾ വരുമ്പോ മുട്ടുവരെയുള്ള പാവാടയുടുത്ത് തലമറയ്ക്കാതെ പ്രായപൂർത്തിയായ മക്കൾ വരെ പാഠശാലകളിലേക്ക് പോകുമ്പോ ഒരുക്കി വിടുന്ന വാപ്പാ, അതിന് കൂട്ടു നിൽക്കുന്ന ഉമ്മ, ആയിരങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങുന്ന സഹോദര, അല്ലാഹു ആകുന്ന ലോകരക്ഷിതാവിന്റെ നിയമമുണ്ട്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിഷ്ഠകളുണ്ട്, അതിന് ലംഘിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. ഇതെല്ലാം ശരിയായി പുലരേണ്ടതാണ്. താൽക്കാലികമായി നിങ്ങൾക്കൊരു രസം മാത്രം പിന്നിൽ കണ്ടുകൊണ്ട് പരലോകത്തെ നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും അന്നമാ ഖാല വഖയൂ, നീ എന്താണ് വലിയ കിബർ കാണിച്ച് ഇങ്ങനെ മകളെയും മകനെയും പഠിക്കാൻ വിടാനുള്ള കാരണം? വേറൊന്നുമല്ല, എടോ ഞാൻ പണക്കാരനാണ്, ഞാൻ പൈസക്കാരനാണ്, ഞാൻ ഗൾഫുകാരനാണ്, ഞാൻ മുതലാളിയാണ്, എന്റെ മകൻ ഇന്ന സ്കൂളിൽ പഠിക്കണം. നിങ്ങൾ ആരാ മുസ്ലിയാര്? നിങ്ങൾ ആരാ മതം പറയാൻ എന്ന് ചോദിച്ചില്ലെങ്കിൽ ചോദിക്കുന്നത് പോലെ ജാടയ്ക്ക് വേണ്ടി പാഠശാലകൾ തിരഞ്ഞെടുക്കുന്നവർ. നിങ്ങളും മരിക്കും, ഞാനും മരിക്കും, എല്ലാവരും അസ്തമിക്കും. പിന്നൊരു ലോകം അറിയില്ല. തൊട്ടിപ്പുറത്ത് കിടക്കുന്നു വലിയൊരു ഖബർസ്ഥാൻ. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ചാരത്ത് നടക്കുമ്പോ അവർക്ക് ഇതിന്റെ സന്തോഷം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ സന്തോഷം പരിസരവാസികളായ മഹാന്മാരായ ഖബറാളികൾക്ക് കിട്ടും. ഈമാനുള്ളവർക്ക് ഇതിന്റെ അനുഗ്രഹം ഉണ്ടാകും. സ്വാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നവർക്ക് അതിന്റെ സന്തോഷമുണ്ടാകും. ബഹുമാനപ്പെട്ട കൊച്ചുതങ്ങളുപ്പാപ്പയുടെ മഖ്ബറ, അതിന്റെ പരിസരത്തുള്ളവർക്ക് ആ സയ്യിദിന്റെ സാന്നിധ്യത്തിന്റെ മധുരം ലഭിക്കും. ഇതൊന്നും എന്റെ വകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് കിടക്കുന്നതിന്റെ സന്തോഷം കിട്ടാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ തിരഞ്ഞെടുത്തത്. അതുപോലെ ഒരു സന്തോഷം കിട്ടാനാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു വാങ്ങിയത്. ആ ഒരു സന്തോഷം കിട്ടാനാണ് മഹാന്മാരായ ഇമാമിങ്ങൾ അവരവരുടെ കബറിടങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ ഗുരുവര്യന്മാരുടെ കബറിന്റെ അടുക്കൽ തെരഞ്ഞെടുത്തത്. ചില ആളുകൾ ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ബഖിയുൽ ഖർഖദിലേക്ക് അവർ വരുന്നത് ആ ഒരു ചിന്തയിലാണ്. അപ്പോൾ മഹാന്മാരുടെ ഖബർസ്ഥാനിനോട് ചേർന്ന്, നല്ല കാര്യങ്ങൾ നടക്കുന്നതിനോട് ചേർന്ന്, ദർസ് നടക്കുന്ന പള്ളിയോട് ചേർന്ന്, ഇൽമ പഠിക്കുന്ന വീടിനോട് ചേർന്ന്, ഇതെല്ലാം ഖബറാളികൾക്ക് അനുഗ്രഹം കിട്ടാനുള്ളതാണ്. ഈമാനുള്ള ജനങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ഒരു ഭൗതിക വിദ്യാഭ്യാസവും വേണ്ട, ഒരു ജാടയും വേണ്ട. വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലർന്നതിന്റെ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനുൽ മുത്തലഖ് യുദ്ധം കഴിഞ്ഞു വരികയാണ്. നീണ്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം സഞ്ചരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് നല്ല കാറ്റും മഴയും അങ്ങ് അടിച്ചു വീശിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ലാ തഖാഫൂഹാ ഫഇന്നമാ ഹബ്ബത്തു ലിമൗതി അലീമിൻ മിൻ ഉലമായിൽ കുഫാർ വഫി റിവായത്തിൽ ലിമുസ്ലിമിൻ ലിമൗതി മുനാഫിഖിൻ. നിങ്ങൾ ആരും ബേജാറാകേണ്ടതില്ല, ഈ കാറ്റും മഴയും ബഹളവും എല്ലാം അടിച്ചു വീശുന്നുണ്ടല്ലോ. മദീനയിൽ മുനാഫിഖീങ്ങളുടെ ഒരു നേതാവ് മരിച്ചു പോയിട്ടുണ്ട്. റിഫാഅത്ത് ഇബ്നു സയ്ദുൽ ഖൈനുഖായി എന്ന് പറയുന്നയാൾ മരിച്ചു പോയതാണ്.
رسول الله صلى الله عليه وسلم وريد بريانه ഈ കാറ്റും കോളും ഒന്നും കണ്ട് നിങ്ങൾ ബേജാറാകണ്ട. മുനാഫിഖുകളുടെ നേതാവായ റിഫാഅത്ത് മദീനയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉൻലുറു ഐനനാഖതി, നിങ്ങളൊന്ന് നോക്ക, ഈ കാറ്റും കോളും ഒക്കെ വന്നപ്പോ എന്റെ ഒട്ടകം ഓടിപ്പോയി, അതെവിടാണെന്ന് നോക്ക്. ആ ഒട്ടകം എവിടെ പോയി എന്ന് നോക്ക്. മഹാന്മാരായ സ്വഹാബത്ത് ഈമാനുള്ളവരാണ്. അവര് നേരെ പോയി ഒട്ടകം നോക്കാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു മുനാഫിഖുകളുടെ മീറ്റിംഗ് അപ്പുറത്ത്. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്! ഇസ്ലാമിന്റെ പ്രവാചകൻ പറയുന്നത് ഇതെന്തൊരു വിരോധാഭാസമാണ്! മദീനയിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് ഇവിടെ നിന്ന് പറയാ, സ്വന്തം വാഹനം എവിടെയാണെന്ന് അറിയാതിരിക്കുക, ഇതാണോ നിങ്ങളുടെ പ്രവാചകൻ? ഇതാണോ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം? നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞില്ല എന്ന് ആശങ്കപ്പെടണ്ട. അതിനുള്ള മറുപടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു ഭാഗത്ത് ഉൻലുറു ഐനനാഖതി, എന്റെ ഒട്ടകം എവിടെയെന്ന് നോക്കാൻ. മറുഭാഗത്ത് പറഞ്ഞു, മദീനയിൽ മുനാഫിഖുകളുടെ നേതാവായ റിഫാഅത്ത് മരിച്ചുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളോ ആ ഈമാനോടുകൂടി ഒട്ടകത്തെ അന്വേഷിക്കാൻ ഇറങ്ങി. മുനാഫിഖീങ്ങൾ ഇപ്പുറത്തൊരു തിരിപ്പൻ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ അവർ ഉന്നയിക്കുന്നത് ന്യായമാണ്. പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഇതെന്ത് പ്രവാചകനാണ്, ഇതെന്താണ് ഈ പറയുന്നത്? മദീനയിൽ മരിച്ചയാളെ കുറിച്ചറിയാം, സ്വന്തം വാഹനം എവിടെയെന്നറിയില്ല. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഓ, കേൾക്കുമ്പോ ചില ആളുകളൊക്കെ ഹാലളവി ബഹളം വെച്ച് വരും, വല്ല തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ മീറ്റിംഗ് അവര് പറയാതെ അറിഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മീറ്റിംഗ് അറിഞ്ഞു. ഇങ്ങനെ ആളുകളെ ഈമാൻ തെറ്റിക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ജനങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാനുള്ള മീറ്റിംഗ് വിളിക്കുകയാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു, നിങ്ങൾ ആ മീറ്റിംഗിൽ പെട്ടുപോകണ്ട, നിങ്ങൾ അതിൽ വീണു പോകണ്ട. എന്റെ ഒട്ടകം എവിടെയാണെന്ന് നോക്കിയാൽ ഇന്നാലിന്ന സ്ഥലത്ത് കുരുങ്ങിക്കിടക്കുന്നുണ്ട്, നിങ്ങൾ പോയി നോക്കൂ. റിഫാഅത്ത് മദീനയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ പറയാതിരുന്നത്? അതിന് കാരണമെന്താണ്? അറിഞ്ഞെന്ന് കരുതിയിട്ട് പറയാൻ അധികാരമില്ല. പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായെങ്കിലേ പറയാൻ പാടുള്ളൂ. പറഞ്ഞില്ല എന്നതുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അറിഞ്ഞാൽ മാത്രം പോരാ, പറയണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരണം. പറഞ്ഞാൽ മാത്രം പോരാ, ആക്ഷൻ എടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന വേണം. അത് ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മൾ വിശദീകരിക്കുന്ന ഒരു സംഭവത്തിനോട് ചേർത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം ഇന്നാലിന്റെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം വരുമ്പോ, എനിക്കറിയാം എന്റെ ഭാര്യയിൽ നിന്ന് തെറ്റുവരില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ ലോകത്ത് നീതിന്യായങ്ങളെ മുഴുവനും കൃത്യമായി സ്ഥാപിക്കേണ്ട ഒരു നേതാവിന് അങ്ങനെ ആദ്യം തന്നെ പറയൽ ഉചിതമല്ല. കാര്യങ്ങളുടെ നയനടപടികൾ എങ്ങനെയാണെന്നും അല്ലാഹുവിൽ നിന്ന് തന്നെ നേരിട്ട് പ്രഖ്യാപനം വന്ന് ആളുകൾക്ക് വസ്തുത ബോധ്യപ്പെടണമെന്നും കൃത്യമായ ന്യായങ്ങൾ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രഖ്യാപിക്കാതിരുന്നത്. ആ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം, വരട്ടെ
حبيبا يا صلى الله عليه وسلم دنجل وركن بركابي كريان رفاعة بن زيد القين قعيب قد مات في ذلك اليوم وكان عظيما من علماء اليهود وكهفا للمنافقين وكان منافقا قد أظهر الإسلام إمام ابن هشام إمام بيهقي إمام ابن هشام مدركيان عيال ساتشال جودنان كبد بسواسيان പ്രത്യക്ഷത്തിൽ ഇസ്ലാമാണെന്ന് പറഞ്ഞു നടന്നെങ്കിലും ഉള്ളിൽ അയാൾ ഇസ്ലാമല്ല. അങ്ങനെയുള്ള ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡീലു ചെയ്യാൻ അതിന്റെ കൃത്യമായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുനാഫിഖിന്റെ മരണം നേരത്തെ തന്നെ പറഞ്ഞ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് صلى الله عليه وسلم തങ്ങളെ പറഞ്ഞു അക്കം തെറ്റാതെ അതാ യാതൊരു പോയിന്റും മാറ്റമില്ലാതെ സംഭവിക്കുകയാണ്. അതുകൊണ്ടല്ലേ സുറാഖത്ത് ബിൻ മാലിക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന നബി തങ്ങളെ തടയാൻ ചെന്നപ്പോ നബി തങ്ങളെ ചോദിച്ചൊരു ചോദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? അപ്പോൾ തന്നെ സുറാഖത്തിന് മനസ്സിലായി ഇത് ജയിച്ചെടുക്കാനുള്ള നേതാവാണ്. ഉടനെ അയാൾ ചെയ്തത് എന്താണെന്നറിയുമോ? എനിക്കൊരു സുരക്ഷാ കരാർ എഴുതിത്തരുമോ, എനിക്കൊരു അഗ്രിമെന്റ് തരുമോ, എന്നെ ഒന്നും ചെയ്യൂല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഒപ്പിട്ടു. അന്ന് സുറാഖത്ത് ഇസ്ലാമിലേക്ക് വന്നില്ല, മക്ക വിജയത്തിന്റെ അന്ന് ഈ അഗ്രിമെന്റും കൊണ്ട് വരികയാണ്. പണ്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തന്നൊരു കരാറുണ്ടല്ലോ, ഇതാ കൊണ്ടുവരുന്നു, എനിക്കിവിടെ സുരക്ഷ തരുമോ, നിങ്ങൾക്ക് സുരക്ഷയുണ്ട്. അന്നാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. സുറാഖത്ത് ബിൻ മാലിക് ഇസ്ലാമിലേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയം നേടി തിരിച്ചു വരുമ്പോഴാണ്. എത്ര കാലം മുമ്പാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം? ഇതുപോലെ ഓരോ കാര്യത്തിനും സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാനുള്ള സാവധാനം മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്നു. മഹാന്മാരായ സ്വഹാബത്തിനുണ്ടായിരുന്നു. അവരെ പതറിയില്ല, അവരുടെ ഈമാൻ ഉറച്ച ഈമാനാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശിക്ഷകൾ, അത് ഖുർആൻ പറഞ്ഞത് വെറുതെ അല്ല, ഹദീസ് പറഞ്ഞത് വെറുതെ അല്ല, അത് നാളെ പുലരാനുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇന്നിപ്പോ നമുക്കെന്താ കുഴപ്പം, നിസ്കരിക്കാതെ സുബഹിസ്കരിക്കാതെ ഇന്ന് വൈകുന്നേരം വരെ ജീവിച്ചു, എന്തെങ്കിലും സംഭവിച്ചോ? എന്റെ മക്കള് സാധാരണ സുബഹിസ്കരിക്കാറില്ല, എന്തെങ്കിലും സംഭവിക്കുന്നോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. അതിനൊക്കെ സംഭവിക്കേണ്ട സ്ഥലമുണ്ട്, സമയമുണ്ട്. അവിടെ വെച്ച് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നന്മയുടെ വഴിയിലേക്ക് തൗബ ചെയ്ത് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഷഹീദന ഖൈബർ, ഞങ്ങൾ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തു. فقال رسول الله صلى الله عليه وسلم لرجل അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കുറിച്ച് പറയുകയാണ്, ഹാദാ മിൻ അഹ്ലിൻ നാർ, ഇയാള് നരകാവകാശിയാണ്. സ്വഹാബത്തിനൊക്കെ ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അതിൽ സംശയിക്കാനില്ല. പക്ഷേ ഇയാൾ ആരാണ്? ഇയാള് വലിയ ഇസ്ലാമിക പ്രവർത്തകനാണ്. ഇയാള് രാവിലെ മുതൽ വലിയ യോദ്ധാവാണ്. ഇയാളാണെങ്കിൽ രാവിലെ മുതൽ വലിയ പോരാളിയാണ്. ഇസ്ലാമിന്റെ നിരയിൽ നിന്ന് ശത്രു നിരയെ മുഴുവനും വെട്ടി നിരത്തി മുന്നേറുന്ന പോരാളിയാണ്. സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഇയാൾ ഇങ്ങനെ അധ്വാനിക്കുന്നയാള് സ്വർഗത്തിലെത്തുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ്. സ്വഹാബത്തിന് മനസ്സിലാവുന്നില്ല ലോജിക്ക് എന്താണ്.
എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു ഹുവ മിൻ അഹ്ലിന്നാർ. സ്വഹാബത്തിന്റെ ചിന്ത മുഴുവനും ഇയാള് വലിയ പ്രവർത്തകനാണ്, ഇയാള് നരകത്തിൽ പോകാൻ പറ്റുമോ, ഇയാള് സ്വർഗത്തിൽ പോകേണ്ട ആളല്ലേ. അവസാന രാവിലെ മുതൽ വൈകുന്നേരം വരെ ധീരമായി പോരാടിയിട്ട് വൈകുന്നേരം വരെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ വീരശൂര പരാക്രമിയാണ്. മിനൽ മുസ്ലിമീൻ യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അയാള് വല്ലാതെ അധ്വാനിക്കുന്നുണ്ടല്ലോ, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇയാളുടെ ഈ അധ്വാനം എങ്ങനെ കാണാതിരിക്കുമെന്ന നിരക്ക് സ്വഹാബത്ത് നിൽക്കുമ്പോഴാണ് വൈകുന്നേരം വരെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൈന്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് വൈകുന്നേരം അയാൾക്ക് വലിയ ഒരു മുറിവ് പറ്റിയപ്പോ അയാളുടെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് അങ്ങ് എഴുതിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഉടനെ സ്വഹാബത്തോടി വരികയാണ്, സദഖത യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞത് പുലർന്നു നബിയേ, അവിടുന്ന് പറഞ്ഞത് പുലർന്നു നബിയേ. ഉടനെ ഹബീബായ തങ്ങള് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ യുഅയ്യിദുദ്ദീന ബിർറജുലിൽ ഫാജിർ. ചിലപ്പോൾ തെമ്മാടിയായ ഒരു മനുഷ്യനെ കൊണ്ടും ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് എല്ലാ പ്രവർത്തനത്തിലും ഇഖ്ലാസ് വേണം. അല്ലാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു പ്രവർത്തനം കൊണ്ടും നമുക്ക് കാര്യമില്ല. ചില ആളുകൾ ചോദിക്കുക, അവർ ചെയ്യുന്ന നല്ല കാര്യമല്ലേ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമല്ലേ, അവരുണ്ടാക്കിയതും പള്ളിയല്ലേ, അവർ നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എന്നാൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അടിസ്ഥാന ഗുണമില്ലാതെ ജയിക്കാനാവില്ല. ജാടകളും പേരുകളും കൊണ്ട് കാര്യമില്ല. ഇഖ്ലാസ് എന്ന് പറയുന്ന പവിത്രമായ ഒരു അടിസ്ഥാന യോഗ്യത വേണം. അഖ്ലിസു വദാല്ലാ തുരീദ ബി ത്വാഅതി, അല്ലാഹുവിനെ അനുസരിക്കൽ കൊണ്ട് ലക്ഷ്യം നിൽക്കുന്നത് അവനിലേക്ക് അടുക്കലാണ്, അല്ലാതെ ജാടകൾ കൊണ്ട് കാര്യമില്ല. ഈമാൻ ശരിയാകാത്തവന്റെ അമല് കൊണ്ട് പ്രതിഫലമില്ല. ഈമാൻ ശരിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരു പള്ളി പൊളിക്കാൻ പറഞ്ഞു. ആ പള്ളി ഏതാണ്? പേരുകൊണ്ട പള്ളിയാണ്, നിസ്കരിക്കാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം നല്ലതല്ല, അതുകൊണ്ട് മസ്ജിദുൽ ഇറാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അതുകൊണ്ട് നല്ല ഇഖ്ലാസ് വേണം. മുൻഗാമികൾ ചെയ്യാത്ത അമലുകൾ ചെയ്യുന്ന ആളുകൾ, മുൻഗാമികൾ ചെയ്തതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ, വളരെ കരുതി വേണം നമ്മൾ കാര്യങ്ങൾ ആലോചിക്കാൻ. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലെ ചെറുപ്പക്കാരായ SSF വിദ്യാർത്ഥികൾ കാരണവന്മാരുടെ ഉത്താശകളോടെ, ആലിമീങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ ഈ സ്നേഹപ്രപഞ്ചം തുടങ്ങി വെച്ചത് ആരോടും മത്സരിക്കാനല്ല, ആരോടും കിടപിടിക്കാനല്ല. ഈ കൊച്ചുതങ്ങൾ ഉപ്പാപ്പയുടെ നാട്ടിൽ മുത്തുനബി തങ്ങളെ പറയുന്ന ഒരു മജ്ലിസ് വേണമെന്ന നിലക്ക് തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളെപ്പോലെ കുറെ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. പടച്ചവനെ, ഇതിന്റെ സ്ഥാപകരും ഇത് നടത്തുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരും എല്ലാം നീ ഇഖ്ലാസ് നൽകണം. അല്ലാഹ്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. എന്റെ സംഘാടകരായ സഹോദരന്മാരോട് പറയാനുള്ളത്, പേരിനും പെരുമയ്ക്കുമല്ല നമ്മൾ ഈ പരിപാടി നടത്തേണ്ടത്. ഞാനിതിൽ വിഷയം പറയുന്നയാളാണ്. എന്റെ മനസ്സിലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് വേണ്ടത്. നിങ്ങളെല്ലാം അത് കൃത്യമാകാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഇഖ്ലാസോടെയുള്ള അമലായി ഇത് സ്വീകരിച്ച് നാളെ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഓടിച്ചെല്ലാൻ ഇതൊരു കാരണമാക്കി തരണം. അല്ലാഹ്,
പ്രിയമുള്ള സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും പുലരുന്നതുമായ കാര്യങ്ങൾ ഇനി നമുക്ക് വരാം. അദാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയം നേടി. എല്ലാ ഭാഗത്തും ഇസ്ലാമിന്റെ വലിയ വിലാസങ്ങളാണ്. എന്നാൽ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ നാടിന്റെ പരിസരത്തുള്ള ചില ആളുകൾ അവർക്കൊരു വിചാരം, ഇസ്ലാമിനെ മെല്ലെ ഒന്ന് ഒന്നുകൂടി ഒന്ന് തൊട്ടു നോക്കിയാലോ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പേർഷ്യക്കാരായ ആളുകളുടെ സഹായത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന്റെ സാധ്യത കൂട്ടുകയാണ്. 12,000 വരുന്ന സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. പോകുന്ന വഴിയിൽ അതാ മഹാന്മാര് കാണുകയാണ്. ഹവാസിൻ എന്ന് പറയുന്ന വിഭാഗം ഹവാസിനിൽ വെച്ചുകൊണ്ട് ആ എതിർ ചേരിയുടെ ആളുകളും അവരവരുടെ ആരവങ്ങളും എല്ലാം ഇങ്ങനെ ഒഴുകുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, തങ്ങളെ അവരുടെ സൈന്യമാണ് ആ പോണത്, അവരുടെ സന്നാഹങ്ങളാണ് ആ വരുന്നത്. ഫതവസ്സമ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്. മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ആ പോകുന്ന സന്നാഹങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ വരാനുള്ളതാണ്. അത് നാളെ നമ്മുടെ കയ്യിൽ വരേണ്ടതാണ്. 30,000 ആളുകളാണ് ഇസ്ലാമിനെതിരെ തിരിഞ്ഞ 30,000 ആളുകൾ, ഇസ്ലാമിക സൈന്യത്തിൽ 12,000 ആളുകൾ, മഹാന്മാരായ സ്വഹാബത്തിന് വലിയ പ്രതീക്ഷ. ഇന്ന് നമ്മൾ ജയിക്കാൻ പോവുകയാണ്. കാരണം പഴയതിലൊക്കെ ഉള്ളതിനേക്കാൾ വലിയ അംഗബലമുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിനൊരു തോന്നൽ, ഇന്ന് നമ്മൾ അംഗബലം കൊണ്ട് ജയിക്കുമെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ആദ്യം അവർക്കൊരാലോചന വന്നുപോയി, നമ്മൾ ജയിക്കാൻ പോവുകയാണ്, കാരണം നമുക്ക് അത്യാവശ്യം അംഗബലമുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈനൽ കസറത ലാ തുനി അൻഹും ശൈആ. നിങ്ങൾ അംഗബലമുണ്ട് എന്ന് വിചാരിച്ചിട്ട് വലിയ ബഹളമൊന്നും കാണിക്കണ്ട. ആള് കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബഹളമൊന്നും വേണ്ട. പറഞ്ഞ കാര്യം പുലരുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിന് തോന്നി, നമ്മൾ അംഗബലം കൊണ്ട് ജയിക്കാൻ പോവാണ്. ആദ്യം ഇറങ്ങി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയെങ്കിലും മഹാന്മാരായ സ്വഹാബത്തെ നാല് വഴിക്ക് ചിതറിപ്പോയി. ഒരു നിലക്കും ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഉടനെ അവരെല്ലാവരും തിരുത്തിയിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ബദർ യുദ്ധത്തിൽ അവർക്കുണ്ടായിരുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സെന്താണ്? ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഞങ്ങളുടെ കയ്യിൽ അംഗബലമില്ല, ഞങ്ങളുടെ കയ്യിൽ വാഹനമില്ല, ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് وليس فرار الناس الا الى الرسل. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ തങ്ങളല്ലാതെ ഒന്നുമില്ല തങ്ങളെ. ഈ ഒരു മനസ്സോടെ ബദർ യുദ്ധത്തിലേക്ക് പോയത്. ഹുനൈനിൽ വന്നപ്പോഴോ സ്വഹാബത്തിന് തോന്നി, കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ആയുധവും അംഗവും വാഹനമൊക്കെ ഉണ്ട്, നമ്മൾ ജയിക്കാൻ പോവാം. ഈ ഒരു മനസ്സിലേക്ക് വന്നുകൊണ്ട് അവരിറങ്ങിയപ്പോഴേക്ക് ചിതറിപ്പോയി. ഞങ്ങളെ തരക്കേടില്ല എന്ന് ചിന്തിച്ചു പോയപ്പോഴേക്ക് അല്ലാഹു തആല അവരെ തിരുത്തി. അവർക്ക് അല്ലാഹു തആല പരീക്ഷണം നൽകുകയാണ്. അപ്പോഴാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് നാല് വഴിയിലേക്ക് ചിതറിത്തെറിച്ചപ്പോ അവര് നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. യാ റസൂലുള്ളാഹ്, തങ്ങളെ മുന്നിലുണ്ടെങ്കിൽ ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമല്ല. അഥവാ ബദറിന്റെ അതേ മനോഗതിയിലേക്ക് വരികയാണ്. ബദർ യുദ്ധത്തിലുള്ള അതേ മനസ്സിലേക്ക് സ്വഹാബത്ത് വന്നു.
അപ്പനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. അനൻ നബിയു ലാ കദിബ അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആരാണോ ഞങ്ങളെ നേരിടാൻ ഞാൻ ആരാണെന്ന് അറിയുമോ? അനൻ നബിയു ലാ കദിബ്, ഞാൻ സത്യത്തിന്റെ പ്രവാചകനാണ്. നിങ്ങളുടെ സന്നാഹങ്ങൾ മുഴുവനും ഞങ്ങൾക്കുള്ള ഗനീമത്ത് സ്വത്താണെന്ന് എന്റെ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായി പുലരുക തന്നെ ചെയ്യും. ഞാൻ ആരാണെന്നറിയുമോ? അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, കുലീനനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ. ഈ ഹദീസ് എടുത്തുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അബ്ദുൽ മുത്തലിബ് മുഅ്മിനാണ് എന്നതിനുള്ള തെളിവാണ് ഈ ഹദീസ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവിശ്വാസിയെ കൊണ്ട് അഭിമാനം പറയില്ല, ഞാൻ ഇന്നയാളുടെ മകനാണ് എന്ന് പറയുമ്പോ ഒരു അവിശ്വാസിയായ ഒരാളുടെ പേര് പറയില്ല. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മുഅ്മിനാണ് എന്ന് മഹാന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. വരട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലിറങ്ങി അനൻ നബിയോ ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, ഞാൻ സത്യനബിയാണ്, ഞങ്ങളെ പരാജയപ്പെടുത്താനാവില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ വിളിക്കുകയാണ്, യാ മഅശറൽ അൻസാർ, യാ സ്വാബ ശജറാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, യാ മഅശറൽ അൻസാർ, അല്ലയോ അൻസാറുകളെ, വരിൻ, അല്ലയോ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉടമ്പടി ചെയ്തവരെ, വരിൻ, നമുക്കിറങ്ങാം ഹുനൈൻ യുദ്ധത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായം നൽകുകയാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി കാര്യം പറയുന്നുണ്ട്. ലഖദ നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചില്ലയോ നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നപ്പോൾ? എന്നാൽ അതേ ഖുർആൻ തന്നെ പറയാണ്, لقد نصركم الله في مواطن كثيرة ويوم حنين. നിങ്ങളെ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിലെ സഹായം എങ്ങനെ ഉണ്ടായിരുന്നു? إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. നിങ്ങൾ അംഗബലത്തിന്റെ പെരുമയിൽ ഇറങ്ങിയപ്പോൾ അംഗബലത്തിന്റെ വണ്ണം നിങ്ങൾക്കൊന്നും നൽകിയില്ല. അങ്ങനെ നിങ്ങൾ വിഷമിച്ചില്ലയോ? വിശാലമായ ലോകം നിങ്ങൾക്ക് ഇടുക്കമായി അനുഭവപ്പെട്ടില്ലേ? നിങ്ങൾ പിൻവാങ്ങിയില്ലേ? ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിനും മഹാന്മാരായ മുഅ്മിനീങ്ങൾക്കും സമാധാനം നൽകി, വിജയം നൽകി, നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെ ഇറക്കി നിങ്ങളെ സഹായിച്ചു തന്നു. കാഫിരീങ്ങളെ അല്ലാഹു തആല പരാജയപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ വലിയ പെരുമയുള്ളവരാണെന്ന ഗമ നിങ്ങൾക്ക് വേണ്ട. അംഗബലം കൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും നേടാനാവില്ല, ജനാധിപത്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് നേടാനാവില്ല. നിങ്ങൾക്ക് നേടണോ അല്ലാഹ് എന്ന ചിന്തയിൽ വന്നോ? നിങ്ങൾക്ക് നേടണോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴി സ്വീകരിച്ചോ? അല്ലാതെ ഞങ്ങളുടെ പരിപാടിക്ക് ഒരുപാട് ആളുണ്ടെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു പോകരുത്, സംഘാടകർ ചിന്തിച്ചു പോകരുത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ജയിക്കേണ്ടത് അല്ലാഹു സ്വീകരിച്ച് ഒപ്പുവെക്കുമ്പോഴല്ലാതെ അംഗീകാരം ലഭിക്കൂല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് എത്ര വലിയ ആഴമുള്ള ഉപദേശങ്ങളാണ് നൽകിയത്.
ഞാൻ ഉസ്താദിന്റെ കൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്കറ്റിൽ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ ഉസ്താദ് അവരുടെ മദഹ് ചൊല്ലിക്കൊണ്ട് അവിടെ ഒരു വിദ്യാർത്ഥി നല്ല പാട്ടുപാടി അപ്പോൾ വിനയത്തിന്റെ പര്യായമായ ഉസ്താദ് അവരെ പറയാണ് നിങ്ങൾ എന്നെ വലുതാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലാഹ് വലുതായിട്ട് സ്വീകരിക്കണ്ടേ അതിനാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് പാട്ടുപാടിയ കുട്ടികൾ തെറ്റുകാരല്ല അവരെ നല്ലതല്ലേ പറഞ്ഞുള്ളൂ പക്ഷേ എന്നെക്കുറിച്ച് എനിക്കല്ലേ അറിയുള്ളൂ അല്ലയല്ലേ നമ്മളെ നന്നാക്കേണ്ടത് അല്ലയല്ലേ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ വലിയ പാഠമുള്ള വാക്കുകളാണ് ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് പറഞ്ഞതെങ്കിൽ മഹാന്മാരുടെയൊക്കെ കൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും അവര് നല്ല വെടിപ്പുള്ള വസ്ത്രമിട്ട് നല്ല ഉയർന്ന കാറിൽ ഉയർന്ന വാഹനത്തിൽ അവര് തേരാ പാരാ ലോകത്ത് മുഴുവനും പങ്കെടുക്കുന്നു എന്നാൽ അവരുടെ കൽബുകൾ എപ്പോഴും ചിന്തിക്കുന്നതിലില്ല അല്ലാഹു എന്ന ചിന്തയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് പഠിച്ചവനെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ട് കാര്യമില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ പേ തീരുന്നതാണ് അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ ഇതല്ലേ മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ടാകേണ്ട ചിന്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ അതേ വാചകമല്ലേ ഇദ് അജബതുകും കതറതുകും ഫലം തുഗ്നി അൻകും ഷൈആ വളാഖത അലൈക്കുമുൽ അർദ് ബിമാ റഹബത് ഥുമ്മ വല്ലൈതും മുദ്ബിരീൻ അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്തു തരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള മജ്ലിസായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുമ്പോ ചില സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ നിങ്ങൾ നാളെ ഷഹീദാണ് ഉഹദ് മലയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി കൂടെ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട് അലി റളിയല്ലാഹു അൻഹു ഉണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോ ഉഹദ് മലയങ്ങ് ഇളകി ബഹുമാനം കൊണ്ട് ഇളകിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും ഉഹദിന് എന്നോട് വലിയ ഇഷ്ടാ യുഹിബ്ബുനി വ ഉഹിബ്ബുഹു ആ ഉഹദ് പർവ്വതത്തോട് എനിക്കും വലിയ ഇഷ്ടമാണ് എനിക്കും വലിയ ഇഷ്ട ഉഹദിനോട് ഉഹദിന് എന്നോടും വലിയ ഇഷ്ട ആ സ്നേഹം കൊണ്ടൊരു ഇളക്കമിളകി അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അല്ലയോ ഉഹദ ഇഹ്ദ അടങ്ങ നിന്റെ മേലുള്ളത് ആരാന്നറിയോ ഉഹദേ ഒരു നബിയാണ് അത് ഞാൻ പിന്നെ കൂടെ ഉള്ളത് ആരാന്നറിയോ സിദ്ദീഖാണ് പിന്നെ കൂടെ ഉള്ള രണ്ടാളുകൾ ആരാണെന്നറിയുമോ രണ്ട് ശുഹദാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ് മോനെ രണ്ട് ശുഹദാക്കളാണ് അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അല്ലാഹുവിന്റെ റസൂലാണ് ഖൽഖ് സേ ഔലിയാ ഔലിയാ സേ റസൂൽ റസൂലോ സേ അലാ ഹമാരാ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളെ നാളെ ഷഹീദാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അലി റളിയല്ലാഹു അൻഹു നാളെ ഷഹീദാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സ്വഹാബത്തിന് പരാതിയില്ല ആർക്കും ആശങ്കയില്ല
ഹബീബായ തങ്ങളെ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഉഹദിൻ എന്നോട് ഇഷ്ടമാണ്, എനിക്ക് ഉഹദിനോട് ഇഷ്ടമാണ്. ഇത് കേട്ട മഹാന്മാർ എന്താ ചെയ്യാന്നറിയോ, ഉഹദ് മലയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയൂ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഖുറാഫാത്താണ് അല്ലേ. മഹാന്മാരായ താബിഈങ്ങളുടെ മുമ്പ് നിങ്ങാണാണ് ജബൽ ഉഹദ് എന്ന് പറഞ്ഞാൽ അവർ പറയും റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയും പോലെ മഹാന്മാരായ താബിഈങ്ങളുടെ മുമ്പ് ജബൽ ഉഹദ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഇത് ഞാൻ പറയണതല്ല, അഷ്ഷൈഖ് മുഹമ്മദ് മുതവല്ലി ഷറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. ഉഹദ് പർവ്വതം അൽഹംദുലില്ലാ നമ്മുടെ സ്നേഹ പ്രപഞ്ചത്തിൽ മദീനയിൽ നിന്ന് സമ്മതം ചോദിച്ചു വന്ന മുഹമ്മദുൽ അർഫജ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ആ ഉഹദ് മലയുടെ താഴെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കവിത എഴുതുന്ന ആളാണ്, ഇപ്പോഴും മദീനയിൽ ജീവിക്കുന്ന ആളാണ്. ആ ഉഹദ് മലയോട് സ്നേഹം ചേർത്ത് വെക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഉഹദ് മലയിലേക്ക് ഇങ്ങനെ നോക്കും. കാരണം നബിതങ്ങളുടെ മസ്ജിദുൻ നബവി പിൽക്കാലത്തെ നിർമ്മാണം കൊണ്ട് കവർ ചെയ്തു പോയി. നബിതങ്ങൾ നടന്ന വഴിയിൽ ടാറ് ചെയ്തു പോയി, സിമന്റ് ചെയ്തു പോയി. പള്ളി വലുതായി, മാർബിളായി പോയി, പെയിന്റ് ചെയ്തു പോയി. എന്നാൽ നബിതങ്ങളെ കണ്ടിട്ട് അതേപോലെ ഇന്നും അവിടെ ബാക്കിയുള്ളത് എന്താണ്? അത് ഉഹദ് മലയാണ്. തങ്ങളെ കണ്ട പാറ അതു തന്നെ അവിടെ നിൽക്കുകയാണ്. അതാണ് മഹാന്മാരായ മുഹിബ്ബീങ്ങളുടെ മനസ്സിൽ ഇന്നിൽ തിയാരി ഹറം അല്ലയോ. രാവിലത്തെ കുഞ്ഞളം കാറ്റേ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. രാവിലത്തെ കുഞ്ഞളം കാറ്റേ, നിന്നോടൊന്ന് പറയാനുണ്ട്. നീ എപ്പോഴെങ്കിലും എത്തിച്ചേർന്നാൽ ഹറമിന്റെ ഭൂമിയിലേക്ക് എപ്പോഴെങ്കിലും എത്തിയാൽ എന്റെ സലാം എത്തിക്കണേ. റൗളത്തൻ ഫീഹൻ നബിയുൽ മുഹ്തറം, നബിതങ്ങളെ വിശ്രമിക്കുന്ന റൗളയിലെത്തിയാൽ എന്റെ ഒരു സലാം അവിടെ എത്തിക്കണേ. കാരണം എന്താണ്? ഞാൻ ഈ മതിലുകൾക്ക് മുത്തം കൊടുക്കുന്നത് ഈ മതിലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇതിന്റെ ഉള്ളിൽ താമസിച്ച എന്റെ പ്രാണപ്രേയസിയായ ലൈലയോടുള്ള സ്നേഹമാണ്. ഇന്ന് ലൈലയെ സ്നേഹിച്ച കവി പാടിയതുപോലെ മദീനയുടെ മണ്ണിനോട് മുത്തം കൊടുക്കുന്നത്, മലയോട് മുത്തം കൊടുക്കുന്നത്, പാറയോട് ചുംബനം കൊടുക്കുന്നത്, സൗറു ഗുഹയിലേക്ക് കയറുന്നത്, ഗാർ ഹിറയിലേക്ക് കയറുന്നത് വേറൊന്നിനുമല്ല, അവിടെയൊക്കെ ഇരുന്ന നേതാവായ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. അല്ലാഹുവേ, തങ്ങളുടെ മഹത്വം പറയുന്ന ഈ മജ്ലിസിനെ ഇഷ്ടം വെച്ച് വന്ന ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മുഴുവനും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് ഒന്ന് ചേർത്തു തരണേ റബ്ബേ. അതുകൊണ്ട് ഇതൊരു പ്രതീക്ഷയുടെ സദസ്സാണ്. ഹബീബായ തങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ഇനി എത്രയാണ് പറയാനുള്ളത്? റോമിലേക്ക് നമുക്ക് പോകാനുണ്ട്, കിസ്രാ ബിൻ ഹുർമുസിന്റെ കഥ പറയാനുണ്ട്. ഇനി കിസ്ര വേണ്ടാന്ന് നബിതങ്ങൾ പറഞ്ഞതാരോടാണെന്ന് കേൾക്കാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ നിൽപ്പിൽ കിസ്രയുടെ കൊട്ടാരം കാണുന്നു, റോമിന്റെ വൈറ്റ് ഹൗസ് കാണുന്നു, ഇപ്പുറത്തെ പേർഷ്യയുടെ റെഡ് ഫോർട്ട് കാണുന്നു,
ഇതെല്ലാം കണ്ടുകൊണ്ട് പറയുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ പള്ളയിൽ ഭക്ഷണം നിറഞ്ഞിട്ടില്ല. വിശപ്പ് കവർ ചെയ്യാൻ പാറ വെച്ച് കെട്ടിയിട്ട് അധ്വാനിക്കുമ്പോഴാണ് റോമന്റെ കൺമുമ്പിലുണ്ടെന്ന് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് പേർഷ്യ നമ്മുടെ കാൽ കീഴിൽ വരുമെന്ന്. അപ്പോഴാണ് പറയുന്നത് കിസ്ര രാജാവിന്റെ കൊട്ടാരം ഇവിടെ എത്തുമെന്ന്. അന്ന് തക്ബീർ ചൊല്ലിയ സ്വഹാബത്തിനൊരു ഈമാൻ ഉണ്ടായിരുന്നു. അവര് യുക്തിവാദികളായിരുന്നില്ല, അവര് ഈമാനുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് തക്ബീർ ചൊല്ലാനായില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ പ്രവചനങ്ങളുടെ പുലർച്ചയിലേക്ക് നമുക്ക് നാളെയും അടുത്ത ദിവസവും നമുക്ക് തുടരാം. നമ്മുടെ സ്നേഹപ്രപഞ്ചം അതാ പരിശുദ്ധമായ റബീഉൽ അവ്വല് വിട പറയുന്ന അതാ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന തിങ്കളാഴ്ച രാവിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ രാവ് നമുക്ക് വലിയ മഹത്വമുള്ളതാണ്. ഇതൊരു വലിയ മുഹൂർത്തങ്ങളുടെ സംഗമമാണിത്. പുണ്യ റബീഉൽ വിട പറയുന്ന തിങ്കളാഴ്ച രാവ് ലോകത്തെവിടെയും ഹബീബിന്റെ മുഹിബ്ബീങ്ങൾ ഒരുമിച്ചു കൂടുന്ന രാവ്. ഈ രാവിൽ പുണ്യപ്രവാചകരുടെ പ്രകീർത്തനം പറഞ്ഞിട്ട് ദുആ ചെയ്യാനുള്ള നല്ല ഒരു മജ്‌ലിസാണ്. അല്ലാഹു ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ. അല്ലാഹു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ എല്ലാ ദിവസത്തെയും അവസാനം ഹബീബിന്റെ മുമ്പിലേക്ക് വെക്കലാണല്ലോ നമ്മുടെ പതിവ്. അല്ലാഹു പത്തു കൊല്ലം കൊണ്ട് വിഷയാവതരണത്തിന്റെ 65-ാം ദിവസമാണ് ഇന്ന് ഈ നഗരിയിൽ. ഇതിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു ചെറിയ ദുആ എങ്കിലും ഞങ്ങളെ ഒന്ന് സ്വീകരിച്ചിട്ട് ഹബീബിന്റെ ആശ്വതീങ്ങളിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാഹു എന്റെ ഈമാനുള്ള സഹോദരങ്ങളെ, മുഹിബ്ബീങ്ങളെ, യൂസുഫ് ബിൻ ഉമറുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹളർത്തു മജ്‌ലിസൽ ഖാലിൽ മഹാമിലി, ഞാൻ ഖാലിൽ മഹാമിലി റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിലേക്ക് ഞാൻ എത്തി. വകുന്തു ലാ അക്തുബു ഫീ മജ്‌ലിസിൽ ഇല്ലാഹി ഇല്ലാ മാ അസ്മഉഹു മിൻ ലഫ്ളിൽ മുഹദ്ദിസി فقمت قائما لاني كنت بعيدا من المحامل بحيث لا اسمع لفظه. ഞാനിങ്ങനെ മഹാനരായ ഗുരുവര്യരുടെ സദസ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിൽക്കുന്ന എനിക്കകത്തേക്ക് കടക്കാൻ അവസരം നൽകി. അങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ ഉമറുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കുമ്പോ അതാ മഹാനവറുകളുടെ അടുക്കലേക്ക് ഫലമാ കാന മിനൽ ഗദി ജാഅനി റജുലുൻ ഫസല്ലമ അലയ്യ. ബഹുമാനപ്പെട്ട ഇമാം ഖാദിൽ മഹാമിലി റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാ നിങ്ങൾ ആരാണ്, എവിടുന്നാണ്? നിങ്ങളെ ഇന്നലെ രാത്രി ഒരു മജ്‌ലിസിൽ നിൽക്കുന്നത് കണ്ടു, ജനങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടു, ഹദീസ് കേൾക്കാൻ വേണ്ടി പോകുന്നത് കണ്ടു. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഹബീബായ തങ്ങളെ കിനാവിൽ ഞാൻ കണ്ടപ്പോ അവിടുന്ന് എന്നോട് പറഞ്ഞു, മൻ അറാദ സിമാഅൽ ഹദീസ് കന്നഹു യസ്മഉഹു മിന്നി, ആരെങ്കിലും ഒരാൾ ഹദീസ് കേൾക്കാൻ വേണ്ടി നിന്നാൽ അതെന്നെ കേൾക്കുന്നതിനെ പോലെയാണ്. ഫല്യസ്മഉഹു കസിമാഇ ബിൽ ഫത്ഹിൽ ഖവ്വാ,
അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കാൻ അബുൽ ഫത്ഹുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയിക്കോ എന്ന വിവരമാണ് അതാ എനിക്ക് കിനാവിൽ കിട്ടിയതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോട് ബഹുമാനം കാണിച്ച കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകി എന്ന് മഹാനവർകൾ പറയുകയാണ് അപ്പ നബി തങ്ങളുടെ വർത്തമാനം പറയുന്ന മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോൾ അത് ഹബീബായ തങ്ങളെ കേൾക്കുമ്പോലെയാണ് റസൂലുള്ളാഹിനോട് ഇഷ്ടം വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ ഈ മജ്‌ലിസിനെ സ്നേഹിച്ച് കേൾക്കുക എന്നത് തന്നെ വലിയൊരു ഇബാദത്താണ് അല്ലാഹു തആല നമ്മയൊക്കെ സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ എല്ലാവരും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താമല്ലോ അറിയുമോ അബൂ അലി ഇബ്നു ശാദാൻ റളിയല്ലാഹു അൻഹു അബൂ അലി ഇബ്നു ശാദാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് പറയുകയാണ് കുന്നാ യൗമം ബി ഹദ്റത്തി അബി അലി ഇബ്നു ശാദാൻ ഞങ്ങൾ ഒരിക്കൽ അബൂ അലി ഇബ്നു ശാദാൻ എന്ന മഹാനായ പണ്ഡിതന്റെ മജ്‌ലിസിലായിരുന്നു ഫദഖല അലൈഹി റജുലുൻ ശാബ്ബുൻ അപ്പോൾ അവിടേക്ക് ഒരു നല്ല യുവാവായ മനുഷ്യൻ കടന്നു വന്നു ലാ യഅരിഫുഹു മിന്നാ അഹദുൻ ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല ഫസല്ലമാഹ എന്നിട്ട് സലാം ചൊല്ലി അദ്ദേഹം ചോദിച്ചു അയ്യുക്കും അബൂ അലി ഇബ്നു ശാദാൻ നിങ്ങളിൽ അബൂ അലി ഇബ്നു ശാദാൻ ആരാണ് ഫാശർനാ ലഹു ഇലൈഹി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതാ നിൽക്കുന്ന മഹാനാണ് ആ വന്ന യുവാവ് ഈ വലിയ പണ്ഡിതനോട് പറയുകയാണ് അല്ലയോ ഉസ്താദേ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു സൽ അൻ അബി അലി ഇബ്നു ശാദാൻ നിങ്ങൾ അബൂ അലി ഇബ്നു ശാദാൻ എന്നവരെ അന്വേഷിച്ചു പോകണം ഫൈദാ ലഖീതഹു അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്റെ ഒരു സലാം പറയണേ അബൂ അലി ഇബ്നു ശാദാൻ എന്ന മഹാനായ പണ്ഡിതന്റെ മജ്‌ലിസിലേക്ക് ഒരു യുവാവ് പൊടുന്നനെ വന്ന് കയറിയിട്ട് പറയാണ് ആരാണ് നിങ്ങളിൽ അബൂ അലി ഇബ്നു ശാദാൻ മഹാനവറുകളിലേക്ക് ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോ ആ വന്ന യുവാവ് പറയാണ് ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു കിനാവിൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അബൂ അലി ഇബ്നു ശാദാൻ എന്നവരെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ ഈ വന്ന യുവാവങ്ങ് മടങ്ങിപ്പോയി ഫബകാ അബൂ അലി എന്നവർ നിന്നുകൊണ്ട് കരയുകയാണ് എന്നിട്ട് മഹാനവർകൾ പറയാണ് ലാ അഅരിഫു ലീ അമലൻ അസ്തഹിഖു ബിഹി ഹാദാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു വിടാൻ മാത്രമുള്ള ഒരു സൽക്കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല അല്ലാഹ് എന്റെ പക്കൽ ഒരു അമലുമില്ല اللهم إلا أن يكون صبري على قراءة الحديث وعلى وتكرير الصلاة على النبي صلى الله عليه وسلم كلما جاء ذكره ഞാൻ കാണുന്ന ഒരേ ഒരു ന്യായമേ ഉള്ളൂ ഞാൻ വളരെ ക്ഷമിച്ചുകൊണ്ട് നബിതങ്ങളുടെ ഹദീസ് പഠിക്കും മാത്രമല്ല എവിടൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വരുന്നോ അവിടെല്ലാം ഞാൻ സ്വലാത്ത് ചൊല്ലും ഇതല്ലാതെ എനിക്ക് നബിതങ്ങൾ സലാം പറഞ്ഞു വിടാനുള്ള ഒരു ന്യായവും ഞാൻ കാണുന്നില്ല
അതുകൊണ്ടെന്റെ സദസ്സിനോട് പറയാനുള്ളത് പ്രസംഗത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ഓരോരുത്തരും ഹബീബായ തങ്ങളുടെ പേരിൽ അവിടുത്തെ പേര് പറയുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബിലേക്ക് ചേരണം ഈ തിങ്കളാഴ്ച രാവ് ഇവിടെ ഒരുമിച്ചുകൂടിയ സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോടുള്ള വലിയ ഒരു മഹബത്ത് കൽബിൽ നിറച്ചു തരണേ അല്ലാ ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണിച്ചു തരണേ അല്ലാ ഞങ്ങൾ അതിനൊന്നും അർഹരല്ല ഒരു അമലും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ മൗലിദിന്റെ സദസ്സ് ഞങ്ങളെ പരലോ